നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡും പോളിംഗ് നടക്കുന്ന ബൂത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇവിടെ എങ്ങനെ പോളിംഗ് ഒക്കെ എങ്ങനെ പോകും? പോളിംഗും പരമാവധി മറ്റേ 85% പോളിംഗ് നടന്നിട്ടുണ്ട്. ഈ ഒന്നാം വാർഡും രണ്ടാം വാർഡിൻ്റെയും ഒരു ബൂത്തും കൂടി, മൂന്ന് ബൂത്താണ് ഇവിടെ ഉള്ളത്. ഒരു ബൂത്ത് പറക്കുന്ന അങ്കനവാടിയിലാണ് ഉള്ളത്. അപ്പോൾ രണ്ട് ഒരു രണ്ടാം വാർഡിൻ്റെ രണ്ട് ബൂത്ത്, ഒരു ബൂത്ത് പൊടിയും ഒന്ന് അങ്കനവാടിയിലും, അങ്ങനെയാണ് നിൽക്കുന്നത്. ജനങ്ങൾ പരമാവധി മറ്റേ കോവിഡിനെ അവഗണിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതൊരു നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളുടെ സഹകരണം കൂടുതലായിട്ട് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അവർക്ക് മെഷീൻ വല്ല കംപ്ലൈന്റ് അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തു? കാലത്ത് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. രണ്ടാം ബൂത്തിൽ, രണ്ടാം വാർഡിലെ ഒന്നാം ബൂത്തിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് ശരിയായി, വേറെ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ സ്ലോ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിണ്ടായിരുന്നോ? അല്ല, അത് ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് മാറ്റിയതാണോ അതോ? അല്ല, ലൂസ് കോണ്ടാക്ടിന്റെ ചെറിയൊരു പ്രശ്നമായിരുന്നു. ഏകദേശം എത്ര പേര് വോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും? ഏകദേശം ഒരു 85% ആൾക്കാരും വോട്ട് ചെയ്തു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും? ഒന്നുമില്ല, സമാധാനം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് പോയെന്നാണ് ഈ ഒരു സ്ഥാനാർത്ഥി നമുക്ക് ഇവിടെ നിന്ന് തരുന്ന വിശേഷം. ഇപ്പോൾ നിൽക്കുന്നത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിയുടെ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. പറയൂ, ഇവിടെ എങ്ങനെയാണ് പോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്? പോളിംഗ് കുഴപ്പമില്ല, ഒരു 70-75% ആയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല? ഒരു പ്രശ്നമില്ല, എല്ലാം സമാധാനപരമായിട്ട്. മെഷീൻ വല്ല കംപ്ലൈന്റ്? മെഷീൻ ചെറുതായിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. ഏകദേശം എത്ര പേര് വോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും? ഒരു കണക്കാണ് ഒരു 75% ആയിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം ആയിട്ടും വല്ല തിരക്കോ അങ്ങനെ വല്ലതും റിപ്പോർട്ട്? ഇല്ല, വന്നിട്ടില്ല. എല്ലാം സ്വാഭാവികം, നോർമലായിട്ട്. അപ്പോൾ ഇവിടെയും എല്ലാം സമാധാനപരമായി തന്നെ പോകുന്നു. നമുക്ക് ഈ അന്തരീക്ഷം കണ്ടാലേ അറിയാം എല്ലാവരും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിക്ക് തന്നെയാണ് ഇവിടുത്തെ പോളിംഗും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളിത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ വെൽഫെയർ പാർട്ടിയുടെ നേതാവിനോട്, സ്ഥാനാർത്ഥിയോട് ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്താണ് പറയൂ, ഇവിടെ പോളിംഗ് വിശേഷങ്ങൾ എങ്ങനെ പോകുന്നു? പോളിംഗ് കനത്ത പോളിംഗ് ആണ്, പ്രതീക്ഷിച്ചതിൽ അപ്പുറമുള്ള പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. വളരെ പോസിറ്റീവായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 82% ഇപ്പോൾ പോളിംഗ് കാണിട്ടുണ്ട്. വളരെ വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. വെൽഫെയർ പാർട്ടി ഇവിടെ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത്. ഈ പ്രദേശത്ത് വെൽഫെയർ പാർട്ടി എന്താണെന്നും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഒരു പുതിയ സാധ്യത, എല്ലാ കക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി വെൽഫെയർ പാർട്ടിക്ക് ഒരു പുതിയ വാതിൽ ഈ നാട്ടിലെ ജനങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് പുതിയ പ്രതീക്ഷ. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ആളുകൾ വരുന്നത്? തീർച്ചയായും കോവിഡ്, ഇതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അങ്ങനെ പ്രത്യേക കോവിഡിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും എല്ലാവരും വളരെ സമാധാനപരമായി. കോവിഡ് ഭീതിയെ തുടർന്ന് ആളുകളുടെ എണ്ണം കുറവൊന്നും അത് കുറഞ്ഞിട്ടില്ല. പൊതുവെ ആളുകൾ തടവിലാക്കപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ ഇതുവരെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം തുറന്നു കിട്ടിയപ്പോൾ വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആളുകൾ കൂടുതലായിട്ട് പുറം ലോകം കാണാൻ വേണ്ടി ഇറങ്ങിയതുപോലെയുള്ള ഒരു ജനാധിപത്യത്തോടുള്ള വിശ്വാസം കൊണ്ട് ആളുകൾ അത് കൃത്യമായി യൂസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും? ഒന്നുമില്ല, വളരെ സമാധാന അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെയൊന്നുമില്ല, പ്രോബ്ലങ്ങളൊന്നുമില്ല. വളരെ ഉദ്യോഗസ്ഥരും മറ്റൊരൊക്കെ വളരെ കാര്യക്ഷമമായി, തീർച്ചയായും സമാധാനപരമായ അന്തരീക്ഷമാണുള്ളത്. ഈ നാട്ടിലുള്ളവരും അങ്ങനെയാണ്, കാൻഡിഡേറ്റ്സൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമാണ്, എല്ലാവരും സഹോദരന്മാരാണ്. മത്സരിക്കുന്ന പല ആളുകളും ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ്, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം സമാധാനപരമായിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെയും വാക്കുകൾ പറയുന്നത്. അടുത്തായി നമ്മളിതാ പോകുന്നത് ഒന്നാം വാർഡ് LDF സ്ഥാനാർത്ഥിയോട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. പറയൂ, ഇവിടുത്തെ പോളിംഗ് എങ്ങനെ പോകുന്നു? ഇവിടെ കാലത്ത് തന്നെ നല്ല പോളിംഗ് ആയിരുന്നു. പരസ്പരം സഹായിച്ചിട്ടും മറ്റുള്ള രീതി നല്ല രീതിയിൽ തന്നെ നല്ല പോളിംഗും, അവസാനം നോക്കുമ്പോൾ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല വിജയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ നാട്ടിലെ വികസനങ്ങളും മറ്റുള്ളതെല്ലാം നന്നായി നടത്തിക്കൊണ്ടുവന്ന മെമ്പേഴ്സും ഞങ്ങളുടെ വൈസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടി നാട്ടുകാർ ഞങ്ങൾക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വിജയ പ്രതീക്ഷയുണ്ട്. നല്ല വിജയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം പോകുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് വല്ലതും? ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹായിച്ചാണ്. അതുകൊണ്ട് ഇതുവരെ ഇന്നേ വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ മെഷീൻ വല്ല കംപ്ലൈന്റ് ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സമാധാനപരമായി ഇപ്പോഴും കറക്റ്റാണ്. ഒന്നും മറ്റേ അസ്വാഭാവികമായിട്ടൊന്നും നടന്നിട്ടില്ല. ഒന്നും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത്. ഇവിടെ എല്ലാം സമാധാനപരമായി തന്നെ മുൻകൈ എടുത്ത് പോവുകയാണെന്നാണ് നമുക്ക് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായി നമ്മളിതാ ഒന്നാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ, ഇവിടെ എങ്ങനെ പോളിംഗ് എങ്ങനെ പോകും? പോളിംഗ് കുഴപ്പമില്ല, ശക്തമായ പോരാട്ടമാണ്. ആലത്തൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടി ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡാണ് ഒന്നാം വാർഡ്.
ആറ് സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് ശക്തരാണ്. എന്തായാലും വിജയിക്കും എന്നുള്ള 100% പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അവസാനവും ഘട്ടം ആയല്ലോ, വൈകുന്നേരം ആയല്ലോ, അപ്പോൾ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാലാകാലങ്ങളായി ഇവിടെ വളരെ സമാധാനപരമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അതേപോലെ സമാധാനപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതകളില്ല, ഉണ്ടാവില്ല. എല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാം പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുള്ളൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കും, 100% വിജയ സാധ്യത ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വിജയിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാം സമാധാനപരമായും സൗഹാർദ്ദപരമായിട്ടാണ് നടക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളും നമുക്ക് സൂചിപ്പിക്കുന്നത്. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2nd ward BJP സ്ഥാനാർത്ഥിയുടെ കൂടെയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. പറയൂ, ഇവിടെ പോളിംഗ് എങ്ങനെ പോകുന്നു? നമസ്കാരം. പോളിംഗ് ഒരു 82% പോളിംഗ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ ബൂത്തിൽ 2x2 ബൂത്തിൽ ഒരു 87% ആയിട്ടുണ്ട്. നല്ല പോളിംഗ് തന്നെയാണ്, ജനങ്ങൾ നല്ലോണം പോളിംഗ് ഉണ്ട്. അത്രയും ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ട് 2nd ward ബൂത്തിൽ. ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടാണോ ജനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്? അതെ അതെ, പോളിംഗ് ബൂത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ സാനിറ്റൈസർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പോളിംഗ് വോട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും റിപ്പോർട്ട് ചെയ്തില്ല? ഇല്ല, ഇവിടെ ഈ ഭാഗത്ത് ഇതുവരെ ഈ കഴിഞ്ഞ കാലയളവിൽ ഇലക്ഷൻ കഴിഞ്ഞ തൊട്ടിട്ട് ഇതുവരെ ഒരു പ്രശ്നബാധിത ഇല്ലാത്തൊരു വോട്ടിംഗ് ബൂത്താണ്. പോളിംഗ് മെഷീന് വല്ല കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, രാവിലെ ഒരു 10 മിനിറ്റ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായി ശരിയാക്കി, കുഴപ്പമില്ല. ഏകദേശം എത്ര പെർസെന്റേജ് ഇങ്ങനെ വോട്ടിംഗ് നടന്നിട്ടുണ്ടാവും? വോട്ടിംഗ് ഈ പറഞ്ഞ ശതമാനം ഒരു 78% മൊത്തം രണ്ട് ബൂത്ത്. ഇവിടെ എത്ര ബൂത്ത് ഉണ്ട്? ബൂത്ത് രണ്ട് ബൂത്ത്, 2x2 നമ്മുടെ വെങ്ങന്നൂർ GLP സ്കൂളും പിന്നെ പറക്കുന്നം ഈ ബൂത്തുമാണ്. അപ്പോൾ എല്ലാം ഇവിടെ സമാധാനപരമായി തന്നെയാണ് മുന്നോട്ട് പോയത് തന്നെയാണ് ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിയും നമുക്ക് വേണ്ടിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങളെ കുറിച്ച് ഇവിടുത്തെ ജനപ്രതിനിധിയോട് ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. പറയൂ, ഇവിടെ എന്തൊക്കെ? എൻ്റെ പേര് സുനിൽകുമാർ, ആലത്തൂർ ആദരവഴുത്താണ് എൻ്റെ ജോലി. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്രയും വർഷമായ ശേഷം ഇന്നേ വരെ എവിടെയും കാണാത്തൊരു സ്ഥിതി വിശേഷമാണ്. അത് LDF ആണ്, UDF ആണ്, BJP ആണെങ്കിൽ നല്ല സൗഹൃദമായിട്ടാണ് പോകുന്നത്. ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഒരു ബൂത്ത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പോളിംഗ് വിശേഷങ്ങൾ പറയും. പോളിംഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര 85% നല്ല പോളിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ആർക്കും ഒരു പരാതിയോ പരിഭവവും ഇല്ലാത്തൊരു ഇതാണ്. ഇവിടെ LDF ആണ്, UDF അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്തൊരു നല്ലൊരു ഇതായിട്ടാണ് ഞങ്ങൾ പോണത്. ഇനി വേറെ എന്തെങ്കിലും? സൗഹാർദ്ദപരമായി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും പോകുന്നതാണ് ഇവിടുത്തെ ജനപ്രതിനിധിയും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ജനപ്രതിനിധിയോട് ചോദിക്കാം ഇവിടുത്തെ പോളിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. പറയൂ. ജനപ്രതിനിധിയല്ല, എന്താണ് ഇവിടുത്തെ പോളിംഗ് വിശേഷം? ഇപ്പൊ പോളിംഗ് വിശേഷം തർക്കമില്ലാത്ത നിലയിലാണ് പോണത്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയാണിത്. ഇപ്പോ നല്ലതൊക്കെയാണ് പോളിംഗ് അവസാനിച്ചിട്ടുള്ളത്. യാതൊരു കുഴപ്പങ്ങളും മറ്റൊന്നുമില്ല. കാലത്തൊരു 10 മിനിറ്റ് നേരം പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം എല്ലാം കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം സമാധാനപരമായി തന്നെയാണ് പോകുന്നതാണ് അദ്ദേഹവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.